വിജയ് ലോകേഷ് കനകരാജ് ചിത്രം ലിയോ ഒക്ടോബർ 19-നായിരുന്നു റിലീസ് ചെയ്തത്. മാസ്റ്ററിന് ശേഷം വിജയും ലോകേഷും ഒരുമിച്ച് ചിത്രത്തിൽ ലിയോദാസ്, പാർത്ഥിപൻ എന്നിങ്ങനെ രണ്ട് ഗെറ്റപ്പിലാണ് വിജയ് എത്തിയത്. എന്നാൽ വിജയ്ക്ക് ഈ രണ്ട് വേർഷനല്ല, ആകെ മൂന്ന് വേർഷൻ ഉണ്ടെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. താൻ ലിയോ ആണെന്ന പാർത്ഥിപൻ വെളിപ്പെടുത്തുന്ന ഭാഗങ്ങൾ പലതരത്തിലാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നാണ് പ്രേക്ഷകർ സോഷ്യൽ മീഡിയയിൽ പറയുന്നത്. സഞ്ജയ് ദത്ത് അവതരിപ്പിച്ച ആന്റണി ദാസ് പാർത്ഥിപൻ ലിയോ ആണെന്ന് മനസ്സിലാക്കുന്നില്ല എന്നാണ് ഒരു വേർഷനിൽ കാണിക്കുന്നത്. അറ്റ്ലാന്റയിൽ ലിയോ കണ്ട പ്രേക്ഷകരാണ് ഈ വേർഷനെ പറ്റി വെളിപ്പെടുത്തിയത്. ഒമാനിലും ഈ വേർഷൻ തന്നെയാണ് കാണിക്കുന്നതെന്നും പ്രേക്ഷകർ പറയുന്നുണ്ട്. മരിക്കുന്നതിന് മുൻപ് ആന്റണി ദാസിനോട് താൻ ലിയോ ആണെന്ന പാർത്ഥിപൻ വെളിപ്പെടുത്തുന്നുണ്ടെന്നും, എന്നാൽ പ്രേക്ഷകർ അതറിയുന്നത് ഹെറോൾഡ് ദാസിനൊപ്പമുള്ള ഫൈറ്റിന് ശേഷമാണെന്നുമാണ് മറ്റൊരു വേർഷനിൽ കാണിക്കുന്നത്. ഇന്ത്യയിൽ പ്രദർശിപ്പിക്കുന്ന വേർഷനിലാണ് ഈ ക്ലൈമാക്സ് ഉള്ളത്. മൂന്നാമത്തെ വേർഷനിൽ ആന്റണി ദാസിനോട് താൻ ലിയോ ആണെന്ന പാർത്ഥിപൻ വെളിപ്പെടുത്തുമ്പോൾ തന്നെ പ്രേക്ഷകരും അത് കാണുന്നുണ്ട്. അതിനാൽ ഹെറോൾഡ് ദാസിനെ കാണാൻ പോകുമ്പോൾ തന്നെ ഇത് ലിയോ ആണെന്ന് പ്രേക്ഷകർക്കും അറിയാം. ഒരു ചിത്രത്തിന് തന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പല വേർഷനുകൾ എന്നും, ഇനി അത് ഡയറക്ടർ ബ്രില്യൻസ് ആണോ എന്നുമാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. എന്നാൽ സെൻസറിങ്ങിലെ പ്രശ്നം കൊണ്ടാണ് പല ഭാഗങ്ങളിലും ക്ലൈമാക്സിന് വ്യത്യാസം വന്നതെന്നാണ് ചിലർ വാദിക്കുന്നത്. എന്നാൽ പാർത്ഥിപൻ ലിയോദാസ് ആണെന്ന് വെളിപ്പെടുത്തുന്നതിൽ എന്താണ് സെൻസറിങ് പ്രശ്നമെന്നാണ് ഇതിന് മറുചോദ്യമായി ഉയർത്തുന്നത്. അതേസമയം ദളപതി വിജയുടെ അഴിഞ്ഞാട്ടമാണ് തമിഴകത്ത് കാണാൻ സാധിക്കുന്നത്. ലിയോയുടെ ആവശ്യത്തിൽ റെക്കോർഡുകൾ തിരുത്തപ്പെടുകയാണ്. ലിയോയുടെ തമിഴ്നാട്ടിൽ നിന്ന് മാത്രമുള്ള കളക്ഷൻ റിപ്പോർട്ടാണ് ഇപ്പോൾ ആരാധകരിൽ ആവേശമുണ്ടാക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് മാത്രം ലിയോ 200 കോടി എന്ന റെക്കോർഡ് നേട്ടം മറികടക്കുകയും ചെയ്തു. തമിഴ്നാട്ടിൽ മാത്രമല്ല, കേരളത്തിലും ലിയോയുടെ കളക്ഷൻ റെക്കോർഡ് നേട്ടത്തിൽ തന്നെയാണ്. റിലീസിന് കേരളത്തിൽ ഒരു ചിത്രത്തിന്റെ കളക്ഷൻ റെക്കോർഡ് ലിയോയുടെ പേരിലാണ് ഇപ്പോൾ ഉള്ളത്. അടുത്തിടെ മറ്റൊരു നേട്ടവും വിജയ് ചിത്രം ലിയോ കേരളത്തിൽ നിന്നും നേടിയിരുന്നു. വേഗത്തിൽ കേരളത്തിൽ നിന്ന് 50 കോടി നേടുന്ന ചിത്രം എന്ന റെക്കോർഡാണ് ലിയോ സ്വന്തം പേരിലാക്കിയത്. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 461 കോടി രൂപയാണ് ദളപതി വിജയുടെ ലിയോ ആകെ കളക്ഷൻ നേടിയിരിക്കുന്നത്. വെറും 7 ദിവസങ്ങൾ കൊണ്ടാണ് ഇത്തരമൊരു നേട്ടത്തിൽ ലിയോ എത്തിയത്. തമിഴകത്തെ റെക്കോർഡാണെന്നും ഔദ്യോഗികമായി അണിയറ പ്രവർത്തകർ പുറത്തുവിട്ട പോസ്റ്ററിൽ നിന്നും വ്യക്തമായിരുന്നു. ഏതൊക്കെ റെക്കോർഡുകളാണ് വിജയ് നായകനായ ലിയോ മറികടക്കുക എന്ന് വ്യക്തമാകാൻ ഇനിയും കുറച്ച് ദിവസങ്ങൾ കൂടി കാത്തിരിക്കണം. എന്തായാലും തമിഴകത്തിന്റെ ഇൻഡസ്ട്രി ഹിറ്റായി മാറിയിരിക്കുകയാണ് ലിയോ. ലോകേഷ് കനകരാജും വിജയും ഒന്നിച്ച ലിയോ കർണാടകയിലും ജയിലറിന്റെ അടക്കം റിലീസ് കളക്ഷൻ റെക്കോർഡ് തകർത്തിരുന്നു. തെലുങ്കിലും മികച്ച സ്വീകാര്യത വിജയ് ചിത്രം നേടുന്നുണ്ട് എന്നാണ് ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ. വിജയുടെ നായികയായി 14 വർഷങ്ങൾക്ക് ശേഷം തൃശ എത്തിയ ലിയോയിൽ അർജുൻ സർജ, പ്രിയ ആനന്ദ്, സാൻഡി മാസ്റ്റർ, സഞ്ജയ് ദത്ത്, മനോബാല, മാത്യു തോമസ്, മൻസൂർ അലിഖാൻ, ബാബു ആന്റണി, അഭിരാമി വെങ്കടാചലം, ശാന്തി മായാദേവി, മഡോണ സെബാസ്റ്റ്യൻ, അനുരാഗ് കശ്യപ്, സച്ചിൻ മണി, കിരൺ റാത്തോർ എന്നിവരും പ്രധാന വേഷങ്ങളിൽ ഉണ്ടായിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 ബ്ലേസ് ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.